हेलो गाइस एंड वेलकम बैक टू बेस्ट टॉपिक्स इन वीडियो नाम डिस्कस सिट्रोएन सी थ्री की मेले नि पंच वांगान्ल अंच पॉइंट्स अब पंच मेले सिट्रोएन सी थ्री वांगान्ल अंच पॉइंट्स ആദ്യം നമുക്ക് 5 ന് മേലെ C3 എടുക്കാനുള്ള ആ 5 പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് ഈ വാഹനത്തിന്റെ പവർ ആണ്. 5 ലാഗ് ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. അതിലാകെ 86 PS പവറും 113 ന്യൂട്ടൺ മീറ്റേഴ്സ് ടോർക്കും മാത്രമേ വരുന്നുള്ളൂ. ഓടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ആവറേജ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആണ്. ഇതിപ്പോ നമ്മൾ C3യുടെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ അതും കുറച്ച് ഡൾ ആയിട്ട് ഒരു എഞ്ചിൻ ആണ്. പക്ഷേ എന്നാലും നമ്മൾ 5 ന്റെ ഈ ഒരു 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പെർഫോമൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. പക്ഷേ അത് ചെറിയൊരു മാർജിൻ വെച്ചാണ് ബെറ്റർ എന്ന് പറഞ്ഞു. അല്ലാണ്ട് ഭയങ്കര വ്യത്യാസമൊന്നും നിങ്ങൾക്ക് ഫീൽ ഇല്ല. രണ്ടും 3 സിലിണ്ടർ എഞ്ചിൻ ആണ്. രണ്ടും കുറച്ചൊക്കെ വൈബ്രേഷൻസ് ഒക്കെ ഉണ്ട്. ഇനി പക്ഷേ ഈ 5 ന് ഇല്ലാത്തൊരു സംഭവം ഉണ്ട്. അതാണ് ടർബോ പെട്രോൾ. പക്ഷേ C3ക്ക് ടർബോ പെട്രോൾ എഞ്ചിൻ സിട്രോയൻ കൊടുത്തിട്ടുണ്ട്. പ്യുർടെക് 110 എന്നാണ് ഈ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ പേര്. ഇത് 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ആണ്. അതുകൊണ്ട് തന്നെ 110 PS പവറും 190 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കും ഈ ഒരു എഞ്ചിൻ ടോട്ടൽ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 0-100 അച്ചീവ് ചെയ്യാനാണെങ്കിൽ പോലും അണ്ടർ 10 സെക്കൻഡ്സ് മാത്രം മതി എന്നാണ് സിട്രോയൻ ക്ലെയിം ചെയ്യുന്നത്. അതായത് എന്തായാലും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. ഇനി അതുപോലെ തന്നെ പറയാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഹാൻഡ്ലിംഗ്. ഈ 5 സിട്രോയൻ C3 രണ്ടും ഇങ്ങനെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ചെയ്യുന്ന വണ്ടികളൊന്നും അല്ല. പക്ഷെ എന്നാൽ പോലും നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സിട്രോയൻ C3യുടെ ഹാൻഡ്ലിംഗ് എവിടെയൊക്കെയോ ചെറിയൊരു എഡ്ജ് ഉണ്ട് എന്ന് പറയാം. രണ്ട് വാഹനങ്ങളും കുറച്ചൊരു ഹൈ സ്റ്റാൻഡ്സിൽ നിൽക്കുന്നതുകൊണ്ട് ചെറിയ ബോഡി റോളും കാര്യങ്ങളൊക്കെ എന്തായാലും അനുഭവിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്ത പ്രൊവൈഡ് പറയാൻ പറ്റുന്ന C3യുടെ സ്പേസ് ആണ്. ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് 5നേക്കാളൊക്കെ എന്തായാലും വളരെ കൂടുതലാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് മുകളിലത്തെ സെഗ്മെൻറ്റ് വരുന്ന വെന്യൂ, സോണറ്റ്, നെക്സോൺ ഈ വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും C3യുടെ വീൽ ബേസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്പേസ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് മാത്രമല്ല ഇതിൻ്റെ സ്പേസ് മാനേജ്മെൻറ്റ് നല്ലതായതും കൂടിയാണ് ഈ വാഹനത്തിൻ്റെ റിയർ സീറ്റ് സ്പേസ് കുറച്ചുകൊണ്ട് ബെറ്റർ ആയത്. എന്തായാലും 5ന്റെ കമ്പാരിസണിൽ C3യുടെ സ്പേസ് കുറച്ചുകൊണ്ട് ബെറ്റർ തന്നെയാണ്. ഇനി അതുപോലെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ വാഹനത്തിൻ്റെ റൈഡ് ക്വാളിറ്റി. ഇതിൻ്റെ മൂന്നാമത്തെ പ്രൂവും ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി തന്നെയാണ്. ഈ സിട്രോ എന്ന് പറയുന്നത് പണ്ടുകാലം മുതലേ അറിയപ്പെടുന്നത് ഇവരുടെ റൈഡ് ക്വാളിറ്റിക്ക് വേണ്ടിയും അതുപോലെ സസ്പെൻഷന് വേണ്ടിയൊക്കെയാണ്. ഇതിലിപ്പോൾ ഭയങ്കര അൾട്രാ ഹൈ ക്വാളിറ്റി സസ്പെൻഷനൊന്നും അല്ല വരുന്നത്. എയർ സസ്പെൻഷനൊന്നും വരുന്നില്ല. ഓഫ് കോഴ്സ് പ്രൈസിലുള്ള ഒരു വാഹനമാണ്. കുറഞ്ഞ പ്രൈസിൽ അവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇറക്കിയ ഒരു വാഹനമാണ്. പക്ഷെ എന്നാൽ പോലും ഇതിൻ്റെ സസ്പെൻഷൻ കാലിബ്രേഷൻ ട്യൂണിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് അത്യാവശ്യം നല്ല സസ്പെൻഷൻ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. 5ന്റെ സസ്പെൻഷന് മോശമൊന്നും അല്ല. അത്യാവശ്യം നല്ല റൈഡ് ക്വാളിറ്റി 5ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പുറകിലാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ രണ്ടും നല്ലതാണ്. ഇനി അടുത്ത പ്രൊവൈഡർ പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആണ്. 5നേക്കാൾ കുറച്ചും കൂടി ചീപ്പായിട്ട് നിങ്ങൾക്ക് ഒരു വാഹനം ലഭിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് തന്നെ ടർബോ പെട്രോൾ മോഡൽ. 5ന് ഇല്ലാത്തൊരു സംഭവം ടർബോ പെട്രോൾ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. പക്ഷേ നിങ്ങളിപ്പോൾ ടോപ്പ് മോഡൽസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ C3ക്ക് കൊടുക്കുന്ന പ്രൈസും കുറവാണ്. 8.05 lakhs ആണ് C3യുടെ ഏറ്റവും ടോപ്പ് മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. ടർബോ പെട്രോൾ വേരിയൻറ്റിൽ അതുപോലെ തന്നെ നമ്മളിനി 5ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 5ന് പക്ഷേ 8.9 lakhsിനടുത്ത് ഒരു ടോപ്പ് മോഡലിനുള്ള എക്സ്ഷോറൂം പ്രൈസ് വരുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ഇതിൻ്റെ ടോപ്പ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് എന്നെ പെട്രോൾ എഞ്ചിനോട് കൂടി വരുന്ന കാസരംഗ എഡിഷൻ ആണ്. അതിന് ഞാൻ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് കൂട്ടിയിട്ടില്ല. ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് എല്ലാം കൂടുതലാണ്. പക്ഷേ മാനുവലിൻ്റെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 85,000 രൂപയോളം വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ അതിൽ നിങ്ങൾ C3 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഞ്ചായത്തിലുള്ള ഒരു ടർബോ പെട്രോൾ കിട്ടും. പഞ്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഫീച്ചേഴ്സ് കിട്ടും. അത് ഞാൻ പഞ്ചിൻ്റെ അഡ്വാൻറ്റേജസിൽ പറയാം. ഇനി അടുത്ത പ്രൊവൈഡ് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ സൈസാണ്. നമ്മളിപ്പോൾ ഈ ഒരു റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീൽ ബേസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷേ അതുമാത്രമല്ലാതെ നമ്മളിനി മറ്റുള്ള ആസ്പെക്ട്സ് വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഈ വാഹനം ലെങ്ത്തിൽ, വിട്ടിൽ, ഇതിലൊക്കെ തന്നെ പഞ്ചിനും കുറച്ചും കൂടെ വലുതാണ്. അതുകൊണ്ട് എന്തായാലും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഈ വാഹനത്തിനുണ്ട്. നമ്മളിപ്പോൾ വെന്യൂവിൻ്റെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും ഈ വാഹനത്തിന് ചെറിയ കുറച്ച് മില്ലിമീറ്റേഴ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ അതേസമയം പഞ്ചെന്ന് പറയുമ്പോൾ 3.8 meters അടുത്ത് ലെങ്ത് ഉള്ള ഒരു വാഹനമാണ്. ഇത് 3.9 meters ലെങ്ത് ഉള്ള ഒരു വാഹനമാണ്. ഇനി അടുത്ത പോയിന്റ് ഡിസൈനാണ്. അത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം നിങ്ങൾ തീർച്ചയായും പറയുക താഴെ കമൻസിൽ. 5ന്റെ ഡിസൈനാണോ അതോ C3യുടെ ഡിസൈനാണോ എന്ന്. ഞാനത് ഒന്നിൻ്റെയും പ്രോസ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് എടുക്കാനുള്ള റീസൺ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. തീർച്ചയായും അതൊരു വലിയ റീസൺ തന്നെയാണ്. പക്ഷേ അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. അതായത് ഇപ്പോൾ ഞാൻ സിട്രോയൻ എടുക്കാനുള്ള കുറച്ച് റീസൺസ് പറഞ്ഞു. ഇനി നമുക്ക് ടാറ്റ അതായത് 5 എടുക്കാനുള്ള 5 റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ റീസൺ അതായത് മെയിൻ റീസൺ ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് തന്നെയാണ്. സിട്രോയൻ C3യുടെ കമ്പാരിസണിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് 5ന് കൂടുതൽ കിട്ടും. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ചില്ലറ ഫീച്ചേഴ്സ് ഒന്നും അല്ല. അത് സ്റ്റാർട്ടിങ്ങിൽ ഈ പുറകിൽ വരുന്ന റിയർ വൈപ്പർ മുതൽ അങ്ങോട്ട് കിടക്കുകയാണ് ഫീച്ചേഴ്സ്. 5ല് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ടാറ്റ 5ല് കൊടുത്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അതിപ്പോൾ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിലും അതെല്ലാം നമ്മുടെ നോർമൽ കംഫർട്ട് ആൻഡ് കൺവീനിയൻസിൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 5ല് നമുക്ക് 7 inches ഇൻഫോർട്ടെയിം സിസ്റ്റം ആണ് വരുന്നത്. അതെന്തായാലും സിട്രോയിൻ്റെ C3 ഇൻഫോർട്ടെയിം സിസ്റ്റം 10 inches അതിനേക്കാൾ കുറവാണ്. പക്ഷേ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട്. അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ടോപ്പ് മോഡലിൽ നമുക്ക് കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ 16-inch ഡയമണ്ട് കട്ട് അലോയ് വീൽസ് വരുന്നുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ്സ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ്സ്
സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്, അതായത് കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. മറ്റേ അഡീഷണൽ ആക്സസറി ആയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എൽ ഇ ഡി ഡയൽസും കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, അതുപിന്നെ മറ്റേലും വരുന്നുണ്ടെന്ന് പറയാം. ഇങ്ങനെ അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ നമുക്ക് ഫ്രണ്ടിലും പുറകിലും ലഭിക്കുന്നുണ്ട്. പല പല ഫീച്ചേഴ്സും പഞ്ചൽ അഡീഷണൽ ആയിട്ട് കൂടുതൽ കിട്ടുന്നുണ്ട് സി3യുടെ കമ്പാരിസണിൽ. അതിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ട്രാക്ഷൻ പ്രോ മോഡ് വരുന്നുണ്ട്, നമ്മളിപ്പോൾ ഈ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ലിസ്റ്റ് നീണ്ടു പോകും ഫീച്ചേഴ്സിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ. അതുകൊണ്ട് ഫീച്ചേഴ്സാണ് നിങ്ങളുടെ ഒരു മെയിൻ പ്രയോറിറ്റി എങ്കിൽ തീർച്ചയായും പഞ്ച് തന്നെയാണ് നിങ്ങളുടെ വാഹനം. ഇനി അടുത്ത പ്രോവായിട്ട് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ഇനി ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പം അത് പഞ്ചിലുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വളരെ ഗംഭീര ട്രാൻസ്മിഷനാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിലൊരു എം ടി ട്രാൻസ്മിഷനാണുള്ളത്, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ്. പക്ഷേ സി3യിൽ ഓട്ടോമാറ്റിക് ഇല്ല, അതാണ് നമ്മുടെ പോയിന്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് വാഹനമാണ് വേണ്ടതെങ്കിൽ സി3 അപ്പോൾ നിങ്ങളുടെ ലിസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഔട്ടാകും. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഞ്ച് മാത്രമായിരിക്കും ഒരു വാഹനം ബാക്കിയുള്ളത്. ഇനി സിറ്റിക്കകത്തിട്ട് ഓടിക്കാനാണെങ്കിൽ തന്നെ എല്ലാവരും ഓട്ടോമാറ്റിക്കേ പ്രിഫർ ചെയ്യുള്ളൂ. എത്ര ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചാണ് അല്ലെങ്കിൽ എത്ര സുഖമാണ് ഓടിക്കാനെന്ന് പറഞ്ഞാൽ പോലും ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്ന ഒരു സുഖം നമുക്ക് എന്തായാലും സിറ്റിക്കകത്ത് ഒരു മാനുവൽ കാർ ഓടിക്കുമ്പോൾ കിട്ടില്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക് നിങ്ങളുടെ ഒരു പ്രിഫറൻസ് ആണെങ്കിലും നിങ്ങൾ തീർച്ചയായും പഞ്ച് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്ത പോയിന്റ് വരുന്നത് ഈ വാഹനത്തിൻ്റെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയാണ്. പഞ്ചില് കുറച്ച് ഈ ബിൽഡ് ക്വാളിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട്. ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന പാനൽ ഗ്യാപ്പ്, കുറച്ച് മെറ്റീരിയൽസിൽ വരുന്ന ഗ്യാപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഇപ്പോൾ പ്ലാസ്റ്റിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്ക് വളരെ ചീപ്പായിട്ടും തോന്നുന്നില്ല. അത്യാവശ്യം ഒരു ഡീസൻറ്റ് ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിട്ടൊക്കെ തോന്നുള്ളൂ. പക്ഷേ സി3 അവർ 95% ലോക്കലൈസേഷൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ചില സ്ഥലങ്ങളിൽ കുറച്ച് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ സി3യുടെ മെറ്റീരിയൽസും വളരെ മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ആവറേജ് ക്വാളിറ്റി, ചില സ്ഥലങ്ങളിൽ ബിലോ ആവറേജ് ക്വാളിറ്റി ആണെന്ന് പറയാം. പിന്നെ കുറച്ച് ഫേക്ക് ആക്സൻസ് ഒക്കെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ട്വീറ്റേഴ്സൊന്നും അതിൻ്റെ അകത്ത് വർക്കിംഗ് അല്ല, പക്ഷേ പഞ്ചിലും അതിൻ്റെ അകത്ത് വർക്കിംഗ് ട്വീറ്റേഴ്സൊക്കെയാണ് വരുന്നത്. അതെന്തായാലും കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇനി അടുത്ത പ്രോ പഞ്ചില് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ സർവീസ് നെറ്റ്വർക്കാണ്. ഈ സി3 അല്ലെങ്കിൽ സെറ്റ്വാൻ ആസ് സച്ച് ഒരു ബ്രാൻഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്കൊരു പുതിയ കമ്പനിയാണ്. അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ ഒരുപാട് സർവീസ് നെറ്റ്വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം തീർച്ചയായും നിങ്ങൾ നേരിടേണ്ടി വരും. ഈ സെറ്റ്വാൻ ഇപ്പോൾ റണ്ണിങ് സർവീസ് ഒക്കെ ഉണ്ട്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് സെറ്റ്വാൻ്റെ തന്നെ ഒരു വാൻ വന്ന് സർവീസ് ചെയ്യുന്ന കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അത് എല്ലാ സ്ഥലങ്ങളിലേക്ക് വരെ പോകാറുണ്ട്. ടാറ്റയ്ക്ക് ആ ഫീച്ചേഴ്സൊന്നും ഇല്ല, പക്ഷെ എന്നാൽ പോലും ഈ സർവീസ് നെറ്റ്വർക്കിൻ്റെ ഒരു അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ ടാറ്റയ്ക്ക് അവർ തീർച്ചയായും പ്ലസ് പോയിന്റ് തന്നെയാണ്. ഇനി അടുത്ത പ്രോ ഇതുപോലെ പറയാൻ പറ്റുന്നത് ഇതിൻ്റെ എർഗണോമിക്സ് ആണ്. ഈ സി3യിൽ ഒരുപാട് കോസ്റ്റ് കട്ടിങ് അവർ ചെയ്തിരിക്കുന്നുണ്ട്. പവർ വിൻഡോസിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ വളരെ മോശമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം അതിൻ്റെ പവർ വിൻഡോ എന്ന് പറയുമ്പോൾ പുറകിലത്തെ പവർ വിൻഡോസിൻ്റെ കൺട്രോൾസ് സെൻറ്റർ പാനലിലാണ് വരുന്നത്. അതായത് ഡ്രൈവറിൽ ആകെ രണ്ട് കൺട്രോൾസ് മാത്രമാണ് പവർ വിൻഡോസിൻ്റെ വരുന്നത്, ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം തന്നെ. പുറകിലത്തെ പവർ വിൻഡോസ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ കുനിഞ്ഞ് താഴേക്ക് ആക്കേണ്ടി വരും. അതുപോലെ ഡ്രൈവർക്കാണെങ്കിലും പുറകിലത്തെ പവർ വിൻഡോസ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ കൺസോൾ ആ ഹാൻഡ് ബ്രേക്കിൻ്റെ പുറകിലായിട്ടൊക്കെ നോക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റും. ഈ പഞ്ചൻ്റെ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് സി3യിൽ വരുന്നതിലും വളരെ വളരെ നല്ലതാണ്. സി3യുടെ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റാണ്. ഈ ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് എർഗണോമിക്സിൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നതല്ല എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്, നമ്മളിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നൊരു സാധനമാണല്ലോ അത്. അതുകൊണ്ട് അത് കുറച്ചൊരു നന്നായിട്ടിരിക്കണം നമുക്ക് എന്തായാലും തോന്നുമല്ലോ. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, എർഗണോമിക്സിൻ്റെ അണ്ടറിൽ ഡയറക്റ്റ് വരുന്നൊരു സംഭവം അല്ല ഇത്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇവിടെ നമ്മൾ സി3യുടെ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഡിസൈൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് നിങ്ങൾ താഴെ കമൻസിൽ പറഞ്ഞാൽ മതി. ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പറയണ്ട, ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചാൽ ഏതാണ് ഇഷ്ടം എന്ന് പറയാൻ. എനിവേ ഗൈസ്, ഇതൊക്കെ തന്നെയായിരുന്നു സി3 എടുക്കാനുള്ള 5 റീസൺസ്, പഞ്ച് എടുക്കാനുള്ള 5 റീസൺസും. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നതിന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിങ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.